പുതിയതായിട്ട് ഫോട്ടോഗ്രാഫിക്ക് വരുന്നവർക്കൊക്കെ അറിയേണ്ട ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് കുറഞ്ഞ വിലക്ക് ലഭ്യമായിട്ടുള്ള നല്ല ക്യാമറകൾ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപ അതിൽ കൂടുതൽ അതിൽ കുറവ് നമുക്ക് നല്ല ഡി എസ് എൽ ആർ ഒന്നും വരുന്നില്ലല്ലോ അപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ലഭ്യമായിട്ടുള്ള ക്യാമറകൾ ഏതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ നെജ്മു വിത്ത് യു ഫോർ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി ആക്ച്വലി ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യുകയും ആളുകളോട് ചോദിക്കുകയായിട്ട് ശരിക്കും സെർച്ച് ചെയ്യുമായിരുന്നു മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് പൈസ മുടക്കുമ്പോൾ നല്ല മൂല്യമുള്ള ആ പൈസയ്ക്ക് മൂല്യമുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണം നല്ല ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റണം പൈസ കുറഞ്ഞ വിചാരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് മോശമാവാൻ പാടില്ലല്ലോ അപ്പോൾ ആ രീതിയിലുള്ള ക്യാമറയ്ക്ക് വേണ്ടി ഒരുപാട് സെർച്ച് ചെയ്തു അതിൽ ചില ക്യാമറകൾ കിട്ടി അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നോക്കിയതിൽ എനിക്ക് ഞാൻ ആദ്യം പറയുന്നത് മിറർലെസ് ക്യാമറയാണ് അപ്പോൾ ഈ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളൊരു ക്യാമറ ആയിട്ട് തോന്നിയൊരു ക്യാമറയാണ് ഫുജി ഫിലിമിൻ്റെ എക്സ് ടി വൺ ഹൺഡ്രഡ് എന്ന് പറയുന്ന ക്യാമറ ഫുജി ഫിലിമിൻ്റെ എക്സ് ടി വൺ ഹൺഡ്രഡ് മിറർലെസ് ക്യാമറയാണ് നമുക്കതിന് ലെൻസുകൾ മാറ്റി ഉപയോഗിക്കാം ഈ ക്യാമറ വാങ്ങുമ്പോൾ നമുക്ക് ഒരു ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവിൻ്റെ ലെൻസ് ബോഡിയിൽ ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മൾ നമ്മളാവശ്യത്തിനനുസരിച്ചുള്ള ലെൻസുകൾ പിന്നെ നമുക്ക് മേടിച്ച് ഉപയോഗിച്ചാൽ മതി ഇതൊരു ട്വൻറ്റി ഫോർ മെഗാ പിക്സൽ ക്യാമറയാണ് ഞാൻ പറഞ്ഞില്ല മിറർലെസ് ആണ് ഇതിന് ഐ ഫോക്കസിങ് ഉണ്ട് അതുകൊണ്ട് ഫോക്കസിങ് വളരെ ഷാർപ്പായിട്ട് നമുക്ക് ഐ ഫോക്കസിങ് കിട്ടും പിന്നെ ഇതിൻ്റെ മോണിറ്റർ ത്രീ ഇഞ്ച് മോണിറ്റർ നമുക്ക് ടിൽറ്റ് ചെയ്തിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പിന്നെ വ്ളോഗിങ്ങോ അല്ലെങ്കിൽ സെൽഫിയൊക്കെ എടുക്കാനും പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ മോണിറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മിക്ക ക്യാമറക്കും ത്രീ ഇഞ്ചി തന്നെ ഉണ്ട് പിന്നെ ഈ പുജി ഫിലിമിൻ്റെ എക്സ്റ്റി വൺ ഹാൻഡ്രഡിൽ നമുക്ക് ജെ പി ജിയും റോയും ഷൂട്ട് ചെയ്യാം അത് ട്വൻറ്റി ഫോർ മെഗാ പിക്സലില് അതുപോലെ ഇതിൻ്റെ ഫുൾ എച്ച് ഡി നമുക്ക് സിക്സ്റ്റി ഫ്രെയിംസിൽ ഫുൾ എച്ച് ഡി ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കറിയാം ഫുജി ഫിലിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല സ്റ്റൈലുള്ള ഒരു റീട്രോ റീഡ്രോലൊക്കെയുള്ള ക്യാമറകളാണ് ഫുജി ഫിലിം ഇറക്കുന്നത് അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഒരുപാട് മോഡുകളൊക്കെ കിട്ടണമുണ്ട് മെനുവിലേക്ക് എപ്പോഴും പോകേണ്ട കാര്യമില്ല പിന്നെ സിമുലേഷൻ മോഡെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കളറിൻ്റെ കുറേ ഗ്രേഡിംഗ് ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഫുജി ഫിലിം തരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ എൻ്റെ ഓപ്ഷൻ ആദ്യത്തെ എനിക്ക് നിങ്ങളോടുള്ള പറയാനുള്ള ഓപ്ഷൻ എക്സ് ടി വൺ ഹൺഡ്രഡ് തന്നെയാണ് ഫുഡ് ഫിലിമിൻ്റെ ബെസ്റ്റ് ക്യാമറ ആയിട്ടുള്ളത് പിന്നെ രണ്ടാമത് ഞാൻ പോകുന്നത് ഒരു ഡി എസ് എൽ ആർ ക്യാമറയിലേക്കാണ് നിക്കോൻ്റെ ത്രീ ഫൈവ് ഡബിൾ സീറോ നിക്കോൺ ത്രീ ഫൈവ് ഡബിൾ സീറോ ഡി എസ് എൽ ആറിനെ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് അപ്പോൾ കുറച്ച് ബൾക്കി ആയിട്ടുള്ള അവർ ഡി എസ് എൽ ആർ ഇഷ്ടപ്പെടുന്നവർക്ക് നിക്കോൺ ത്രീ ഫൈവ് ഡബിൾ സീറോയിലൊക്കെ പോകാം നിക്കോൺ ത്രീ ഫൈവ് ഡബിൾ സീറോ ട്വൻറ്റി ഫോർ മെഗാ പിക്സൽ തന്നെയാണ് സെൻസർ അതുപോലെ തന്നെ ഫുൾ എച്ച് ഡി സിക്സ്റ്റി ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാം ഐ ഫോക്കസിംഗും ഇമേജ് സിബിലൈസനൊന്നും നിക്കോണിൽ നിന്ന് വരുന്നില്ല ത്രീ ഇഞ്ചിന് ഇതിൻ്റെ മോണിറ്റർ വരുന്നത് അപ്പോൾ ഒരു നിക്കോണിക്ക് അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫിയിലാണ് നിങ്ങൾ കൂടുതൽ താല്പര്യം പ്രധാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിക്കോണിൻ്റെ ഈ ത്രീ ഫൈവ് ഡബിൾ സീറോ മേടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആവശ്യമില്ല ലെൻസുകൾ നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്തു തരാൻ പറ്റും പിന്നെ നിക്കോണും നമുക്ക് അറിയാൻ പറ്റും കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയാണ് മെനു മെയിനും കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഇതും ഒരു മോശമില്ലാത്ത ഒരു ഓപ്ഷനാണ് നിക്കോൺ ത്രീ ഫൈവ് ഡബിൾ സീറോ പിന്നെ അടുത്തത് വീണ്ടും ഞാൻ പറയാൻ പോകുന്ന ഒരു ഡി എസ് എൽ ആറിനെ വീണ്ടും വരുന്നു കനോൺ വൺ ഫൈവ് ഡബിൾ സീറോ കനോൺ വൺ ഫൈവ് ഡബിൾ സീറോ ഒരു അധികം പഴക്കമില്ലാത്തൊരു ക്യാമറയാണ് കനോൻ വൺ ഫൈവ് ഡബിൾ സീറോയിൽ നമുക്ക് ട്വൻറ്റി ഫോർ മെഗാ പിക്സൽ ഫോട്ടോ എടുക്കാൻ പറ്റും ഫുൾ എച്ച് ഡി തേർട്ടി ഫ്രെയിംസിലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ജെ പി ജി എടുക്കാം റോ എടുക്കാം അപ്പോൾ കനോൻ്റെ കനോൻ്റെ കളറും കളർ കനോൻ്റെ ടോണുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് കനോൻ്റെ വൺ ഫൈവ് ഡബിൾ സീറോ അപ്പോൾ ഞാൻ രണ്ട് ഡി എസ് എൽ ആറ് പറഞ്ഞു ഒരു മിറലസും പറഞ്ഞു പക്ഷേ നമ്മളൊരു ഫാമിലി ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ നമുക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള ക്യാമറകളാണ് എപ്പോഴും നല്ലത് നമുക്ക് ഡി എസ് എൽ ആർ ആയി കഴിഞ്ഞാൽ ഒരുപാട് ലെൻസുകൾ അത് ഊരിയിടുമ്പോൾ അതിൽ വെള്ളം കയറുന്നതും പൊടി കയറുന്നതും അതുപോലെ അങ്ങനത്തെ ഫംഗസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരും പക്ഷെ നമുക്ക് ഈ ലെൻസ് മാറ്റിയിടാതെ അതിലുള്ള ലെൻസ് തന്നെ അത്യാവശ്യം വൈഡും സൂമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബ്രിഡ്ജ് ക്യാമറകളും കോമ്പാക്റ്റ് ക്യാമറകളും ഇന്ന് വിപണിയിൽ ഇഷ്ടംപോലെ ലഭ്യമാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷം ഉറുപ്യ വരെയുള്ള നല്ല ബ്രിഡ്ജ് ക്യാമറകളൊക്കെ വിപണിയിലുണ്ട് നമുക്കറിയാം സോണിയുടെ ആർ എക്സ് ഹൺഡ്രഡ് മാർക്ക് സെവൻ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ സോണി സോണിയുടെ ആർ എക്സ് ടെൻ മാർക്ക് ഫോർ ഇതൊക്കെ അതുപോലെ പനാസോണിക്കിൻ്റെ എഫ്സെൽ സീരീസിലുള്ള ക്യാമറകളുണ്ട് ഇതൊക്കെ ബ്രിഡ്ജ് ക്യാമറയിൽ വലിയ ബ്രിഡ്ജ് ക്യാമറകളാണ് അതായത് നന്നായിട്ട് സുഖമൊക്കെ ചെയ്യാൻ പറ്റിയതാണ് പക്ഷേ അത്രയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഈ ബഡ്ജറ്റിൽ മുപ്പതിനായിരത്തിൻ്റെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ബ്രിഡ്ജ് ക്യാമറയാണ് നിക്കോൺ കോൾ പിക്സിൻ്റെ ബി സെവൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ക്യാമറ ഈ ക്യാമറയിൽ നമുക്ക് ജെ പി ജിയും റോയും ഷൂട്ട് ചെയ്യാം പക്ഷേ മറ്റു ഇതിൻ്റെ മുമ്പ് പറഞ്ഞ ക്യാമറയിലൊക്കെ ഈ ഫുജി ഫിലിമിലും നിക്കോണിലും കനോണിലൊക്കെ എ പി സി സൈസ് സെൻസറുകളായിരുന്നു അതായത് ഫുൾ ഫ്രെയിമിൻ്റെ പകുതിയുള്ള പക്ഷേ ഈ ക്യാമറയിൽ സെൻസർ കുറച്ചും കൂടെ വലിപ്പം വളരെ കുറയും എന്തായാലും നിക്കോൺ ബി സെവൻ ഹൺഡ്രഡ് കോമ്പാക്റ്റായിട്ട് നമുക്ക് യാത്ര പോകുമ്പോഴും ഫാമിലി പിക്ചറും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ക്യാമറയാണ് ഫോർ കെയിൽ നമുക്കിതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം തേർട്ടി ഫ്രെയിംസിൽ അതുപോലെ ഫുൾ എച്ച് ഡിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ജെ പി ജിയും റോവും നമുക്ക് പിക്ചർ എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി എക്സ് സുഗുമ്പ് പോവും അതായത് നമ്മൾ ലെൻസുകളൊന്നും മാറ്റിയിടാതെ വൈഡിൽ നിന്ന് ജൂമിൽക്ക് അതായത് ട്വൻറ്റി ഫോർ വൈഡ് നിന്ന് നമുക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത് അതായത് ജൂമിൻ്റെ റേഞ്ച് നോക്കണം നമ്മൾ സാധാരണ എസ് എൽ ആറിനൊക്കെ നമുക്ക് ഒരു സെവൻറ്റി ത്രീ ഹൺഡ്രഡ് ഇട്ടാണ് നമ്മൾ സൂം എടുക്കുന്നത് അപ്പോൾ ഈ റേഞ്ച് പോകുന്ന ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിൻ്റെ ലെൻസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എം എം ലെൻസ് നമ്മൾ ഇടുന്ന അതുപോലത്തെ സൂമാണ് നമുക്കിതിൽ കിട്ടാം പക്ഷെ ഒരു വലിയൊരു എട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന സൂം ലെൻസിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ബേഡ് വാച്ചിങ്ങിനും ബേർഡിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കാനും അതുപോലെ നിങ്ങൾക്ക് ടെലി അതായത് ദൂരെയുള്ള സംഭവങ്ങളൊക്കെ ഫോട്ടോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുപോലെ പെട്ടെന്ന് ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒരു പിന്നെ വൈൽഡ് ലൈഫിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഡിക്കോൺ ബി നമുക്ക് ഒരു നല്ല ഓപ്ഷനാണ് അപ്പോൾ സൂമിൽ ബ്രിഡ്ജ് ക്യാമറയിൽ ഒരു നല്ല ഓപ്ഷനാണ് നിക്കോൻ്റെ ബി സെവൻ ഹൺഡ്രഡ് ബെസ്റ്റ് ക്യാമറയാണ് നമുക്ക് ലെൻസുകളൊന്നും പിന്നെ മറ്റ് ലെൻസുകളൊന്നും വാങ്ങേണ്ട വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പിന്നെ ബാറ്ററിയും കാർഡുകളും വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സംഭവമായി ഒരുപാട് ലെൻസുകളൊന്നും ചുമന്നു ചുമതപേണ്ട അതിൻ്റെ മാറ്റേണ്ട പ്രശ്നങ്ങളോ ഒന്നുമില്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാം കോമ്പാക്റ്റാണ് ഇത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ഇരുപത്തി സം ഇരുപതിനായിരം സംതിങ് എന്താണോ വരുന്നുള്ളൂ അപ്പോൾ അത് നല്ല ഒരു വില കുറഞ്ഞ നല്ലൊരു ഓപ്ഷനാണ് ഈ ഇങ്ങനെയുള്ള കോമ്പാക്റ്റ് ക്യാമറകൾ അതുപോലെ കോമ്പാക്റ്റ് ക്യാമറയിൽ കുറച്ചും കൂടി വില കുറഞ്ഞ ഇതുപോലത്തെ ഒരു സൂമുള്ള ഒരു ക്യാമറയാണ് സോണിയുടെ എച്ച് എക്സ് ഫോർ ഹൺഡ്രഡ് വി എന്ന് പറയുന്ന ക്യാമറ സോണി എച്ച് എക്സ് ഫോർ ഹൺഡ്രഡ് വി എന്ന് പറയുന്ന ക്യാമറ ഈ ക്യാമറ ട്വൻ്റി വൺ മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ് ചെറിയ സെൻസർ ആണെങ്കിലും ട്വൻ്റി വൺ മെഗാ പിക്സൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇതിൻ്റെ സൂം റേഞ്ച് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ജൂമ് വരെ പോകും വൈഡ് ട്വൻറ്റി ഫോർ മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ ജൂമ് പോകാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് പക്ഷേ ഇതിൽ റോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ജെ പി ജിയിൽ ഷൂട്ട് ചെയ്യാം ജെ പി ജിയിലെ എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതും നമുക്ക് യാത്ര പോകുമ്പോൾ കൊണ്ടാൻ പറ്റിയ നല്ലൊരു ഒപ്ഷനാണ് മാത്രമല്ല ഇതിൽ സ്റ്റഡി ഷോട്ടുണ്ട് അതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ് പ്രത്യേകം നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ അല്ലാതെ കൈയൊക്കെ വർക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് നമുക്ക് അത് അത്രയും സൂമുള്ള ലെൻസ് ആകുമ്പോൾ സ്റ്റെബിലൈസേഷൻ ആവശ്യമുള്ള അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ക്യാമറയാണ് ഇതിന് നമുക്ക് ഫുൾ എച്ച് ഡി വീഡിയോ സിക്സ്റ്റി ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് യു എസ് ബി ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ പറ്റും ക്യാമറയിൽ തന്നെ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് യു എസ് ബി ഉപയോഗിച്ച് ചാർജ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കത്തിന് നമുക്ക് ക്യാമറ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനും കൂടെ ഈ ക്യാമറയിലുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പോയിൻ്റ് ആയിട്ട് ഷൂട്ട് ക്യാമറ പറഞ്ഞു രണ്ട് ഡി എസ് എൽ ആറ് പറഞ്ഞു ഒരു മിററലസും പറഞ്ഞു ഇനി നമുക്ക് ഇനി നമുക്ക് ഈ ഓപ്ഷനിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ വീണ്ടും ഉണ്ട് ഇപ്പം നമുക്ക് കുറച്ച് പഴയ ക്യാമറയ്ക്ക് പോകണമെങ്കിൽ പനാസോണിക്കിൻ്റെ എഫ് സെറ്റ് വൺ തൗസൻഡ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ ഇറങ്ങിയ ഒരു ഉണ്ട് നന്നായിട്ട് ചൂമ്പ് പോകുന്ന വഞ്ച് വൺ ഇഞ്ച് സെൻസർ ഉള്ള ഒരു ക്യാമറയാണത് ഇതും പല ഓഫറിലും നമുക്ക് മുപ്പതിനായിരത്തിനൊക്കെ ഈ എഫ് സെറ്റ് വൺ തൗസൻഡ് കിട്ടും അതുപോലെ സോണിയുടെ ആർ എക്സ് എന്ന് പറയുന്ന സീരീസ് ഉണ്ട് ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന സോണിയുടെ സീരീസ് ഉണ്ട് ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള വലിയ സെൻസറുള്ള ക്യാമറ അതിപ്പോൾ ആർ എക്സ് ഹൺഡ്രഡ് സെവൻ എറ്റ് സീരീസ് ഉള്ളത് അപ്പോൾ അതിൻ്റെ മുൻപത്തെ സീരീസൊക്കെ നമുക്ക് ഇതിൽ ഈ വിലക്ക് ചിലപ്പോൾ കുറച്ച് പഴയ ക്യാമറ ആണെങ്കിലും നമുക്ക് ഈ വേലക്കെ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് കോമ്പാക്റ്റ് ക്യാമറകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഡി എസ് എൽ ആർ മാത്രം പറഞ്ഞ് പോയിട്ട് നമുക്ക് ഒരു ക്വാളിറ്റിയുള്ള പിക്ചർ എടുക്കാൻ പറ്റിക്കോളൊന്നുമില്ല കാരണം നമുക്ക് അതിനെ പറ്റിയ ലെൻസുകളും കൂടെ കൂടുതൽ വാങ്ങി അറ്റാച്ച് ചെയ്ത് മാറ്റി യൂസ് ചെയ്താൽ ഡി എസ് എൽ ആർ എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ കോമ്പാക്ട് ക്യാമറകളാണെങ്കിൽ അതിൽ വരുന്ന ലെൻസുകൾ തന്നെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒറ്റ ലെൻസ് യൂസ് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനും നല്ല പടങ്ങൾ എടുക്കാനും ജൂം ചെയ്യാനൊക്കെ പറ്റിയ രീതിയിൽ കോമ്പാക്ട് ക്യാമറകളായിരിക്കും എപ്പോഴും ഒന്നും കൂടെ നല്ലത് അപ്പോൾ യാത്രക്കും പേഴ്സണൽ ആവശ്യമൊക്കെ ഡീസലിനൊക്കെയും കൂടുതൽ ഈ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് നമ്മൾ വാങ്ങുന്നതിന് എപ്പോഴും കോമ്പാക്ട് ക്യാമറകൾക്കും അതേമായി പോയിന്റ് ആൻഡ് ഷൂട്ട് അതേപോലെ തന്നെ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ക്യാമറകൾ ഇതൊക്കെയാണ് ഇനി പറയുകയാണെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ ക്യാമറകളുണ്ട് പക്ഷേ ഞാൻ സെർച്ച് ചെയ്തതിൽ നിങ്ങൾക്ക് ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ക്യാമറകൾ ഇത്രയാണ് അപ്പോൾ നമുക്ക് എക്സി വൺ ഹൺഡ്രഡ് പോകാം ഫസ്റ്റ് വേണമെങ്കിൽ പോവാം അതല്ലെങ്കിൽ നമുക്ക് നിക്കോൺ ത്രീ ഫൈവ് ഡബിൾ സീറോ കനോൺ വൺ ഫൈവ് ഡബിൾ സീറോ അത് രണ്ടും ഡി എസ് എൽ ആർ ആണ് പിന്നെ നമുക്ക് നിക്കോൺ ബി സെവൻ ഹൺഡ്രഡ്ക്ക് പോകാം അതുപോലെ ഈ സോണിയുടെ എച്ച് എക്സ് ഫോർ ഹൺഡ്രഡ് വി എന്ന് പറയുന്ന ക്യാമറ ഇതൊക്കെ കോമ്പാക്ട് ക്യാമറയിൽ ഡി എസ് എൽ ആറിലും ഇമറലസിലും വെച്ച് നോക്കുകയാണെങ്കിൽ മുപ്പതിനായിരത്തിൽ താഴെ കിട്ടുന്ന ബെസ്റ്റ് ക്യാമറകളാണ് എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഒക്കെ